ഹലോ കൂട്ടുകാരെ, മലയാളി മോമിലേക്ക് നിങ്ങൾക്ക് വീണ്ടും സ്വാഗതം. അപ്പോൾ ഇന്നത്തെ വീഡിയോ, ക്ലാസ് ഉള്ളൊരു ദിവസത്തെ സമയം നമ്മൾക്ക് എങ്ങനെ മാനേജ് ചെയ്യാം എന്നുള്ളൊരു വീഡിയോ ആണ് വന്നിരിക്കുന്നത്. അപ്പോൾ സമയം ഇപ്പോൾ 6:30 കഴിഞ്ഞു. 6:30 ആയപ്പോഴാണ് അവർ അലാറം ബെല്ല് അടിച്ചത്. അപ്പോൾ അവർ കുറച്ചൊന്ന് ഉണർന്നു, പക്ഷെ ഞാൻ ചെന്നൊന്ന് വിളിച്ചാലാണ് അവർ പെട്ടെന്ന് എഴുന്നേക്കുക. പ്രാർത്ഥിച്ച് എഴുന്നേറ്റ് കഴിഞ്ഞിട്ട് ആദ്യം അവരുടെ ബെഡൊക്കെ ക്ലിയർ ചെയ്യുക, ബെഡ്ഷീറ്റ് ശരിയാക്കുക, പുതപ്പ് മടക്കി വയ്ക്കുക, പില്ലോ ക്ലിയർ ചെയ്ത് വയ്ക്കുക. അതൊരു കുഞ്ഞ് ടാസ്ക്കാണ്, അത് ഞാൻ ഇന്ന് വീഡിയോയിൽ നിങ്ങളെ ഓർമ്മിപ്പിക്കാറുണ്ട്. എത്ര പേരാണ് ഈ ഒരു കാര്യം ചെയ്യുന്നത് കമൻറ്റ് ബോക്സിൽ പറയാം കേട്ടോ. പിന്നെ അത് കഴിഞ്ഞാൽ അവർ പാലോ ചായയോ എന്താ ഇഷ്ടമെന്ന് വെച്ചാൽ ആ ദിവസം അത് കുടിക്കും. അതിൻ്റെ ഒപ്പം ചിലപ്പോൾ റെസ്കോ ചായയോ സോറി ബിസ്ക്കറ്റോ അങ്ങനെ എന്തെങ്കിലും ആയിരിക്കും കഴിക്കുക. അപ്പോൾ ഞാൻ പറഞ്ഞിട്ടുണ്ട് 5 പേജ് എന്തെങ്കിലും വായിക്കണമെന്ന്. അപ്പോൾ ഒന്നുകിൽ എന്തെങ്കിലും കഥ ബുക്കായിരിക്കും വായിക്കുക, ഇസയ്ക്ക് പഠിക്കാനുണ്ടെങ്കിൽ ഇസ പഠിക്കാനുള്ളതായിരിക്കും വായിക്കുക. കുറച്ച് നേരം അവൾ അതിരുന്ന് പഠിക്കും, അല്ലെങ്കിൽ രാവിലത്തെ അവരുടെ കുറച്ച് ടൈം പഠിക്കാനിരിക്കാറുള്ളൂ. അവൾ അങ്ങനെ കുറേ സമയമൊന്നും പഠിക്കാനിരിക്കാറില്ല. അപ്പോൾ റോസ് വായിച്ചുകൊണ്ടിരിക്കുന്നത് ഈ ഒരു കഥ ബുക്കാണ് കേട്ടോ. അപ്പോൾ ഇത് നമ്മുടെ പേഴ്സണൽ ഹൈജീൻ, അതായത് എങ്ങനെയാണ് നമ്മൾ വ്യക്തിശുചിത്വം പാലിക്കുന്നതിനെ കുറിച്ചുള്ളൊരു ബുക്കാണ്. അപ്പോൾ അതിലൊരു രസമുള്ളൊരു കാര്യം, ഓരോ അണുക്കളൊക്കെ വന്നിരിക്കുമ്പോൾ അതുണ്ടാക്കുന്ന പ്രോബ്ലങ്ങളും അതൊക്കെ ഇങ്ങനെ ഒരു കുഞ്ഞ കാർഡ് പോലെ ഇങ്ങനെ ഓപ്പൺ ചെയ്യണ പോലെ ബുക്കിലുണ്ട്. അപ്പോൾ അത് അവൾ പറഞ്ഞു നമുക്ക് ഫ്രണ്ട്സിന് കാണിച്ചു കൊടുക്കാമെന്ന് പറഞ്ഞിട്ട് നിങ്ങളെ കാണിച്ചു തരാൻ വേണ്ടതൊക്കെ ഈ ബുക്കിലുള്ള ഈ ഒരു സ്പെഷ്യൽ പേജസൊക്കെ കാണിച്ചു തരാണ്. അങ്ങനെ കുറച്ച് നേരമൊക്കെ ബുക്കും കാര്യങ്ങളൊക്കെ വായിച്ച ശേഷം, അപ്പോൾ ഇത്തിരി നേരം വായിക്കാനിരുന്നത്, അത് കഴിഞ്ഞിട്ട് പിന്നെ അവർ ചായ കുടിച്ച ഗ്ലാസ്സോ പാലോ എന്താ കുടിക്കുന്നത് വെച്ചാൽ ആ ഗ്ലാസ്സും കാര്യമൊക്കെ വാഷ് ചെയ്ത് വെച്ചിട്ട് ഇത്തിരി നേരം പുറത്ത് പോയിട്ടൊന്ന് നടക്കും. മേ ബി ഒരു 10 മിനിറ്റ്, അത്രയ്ക്കേ ഉള്ളൂ. രാവിലെ ഭയങ്കര ബിസി ആയിരിക്കും. നമ്മൾ നേരം വൈകിട്ടാണ് എഴുന്നേക്കണേന്നുണ്ടെങ്കിൽ നമുക്ക് ഒരു റിലാക്സും ഉണ്ടാവില്ല, ഫുള്ള് ബിസി ആയിട്ടായിരിക്കും എല്ലാ കാര്യം ചെയ്യേണ്ടി വരിക. ചിലപ്പോൾ വഴക്കും കേൾക്കും, ദേഷ്യവും വരും, തല്ലൂട്ടാവും അല്ലേ. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് നിങ്ങൾക്ക് സ്കൂളിലേക്ക് പോകണതിൻ്റെ സമയത്തിൻ്റെ പ്ലാൻ ചെയ്തിട്ട് നേരത്തെ കൂട്ടി എഴുന്നേക്കുക. രാവിലെ എഴുന്നേക്കുമ്പോൾ നമുക്ക് ഇത്തിരി മടിയൊക്കെ തോന്നും, മടുപ്പൊക്കെ തോന്നും. പക്ഷേ എഴുന്നേറ്റ് കഴിഞ്ഞിട്ട് നമ്മൾ ആ റിലാക്സ്ഡ് ആയിട്ട് കാര്യങ്ങൾ ചെയ്യുമ്പോൾ നമുക്ക് കുറച്ചും കൂടി ക്ലാസ്സിൽ പോയി ഇരിക്കുമ്പോഴും ഒരു എനർജി ഫീൽ ചെയ്യും. ഇല്ലെങ്കിൽ നമ്മൾ വീട്ടിൽ നിന്നേ ഫുൾ ഹറിബറിയായി ബഹളം വെച്ചൊക്കെ പോകുമ്പോൾ അതൊരു സുഖം ഉണ്ടാവില്ല അല്ലേ. അപ്പോൾ അതുകൊണ്ട് ടൈം എടുത്തിട്ട് നേരത്തെ എഴുന്നേറ്റ് കഴിഞ്ഞാൽ നമ്മുടെ കുറേ കാര്യങ്ങൾ എളുപ്പത്തിൽ ചെയ്യാനായിട്ട് പറ്റും. അപ്പോൾ അന്നത്തെ ദിവസം ചെറുതായിട്ട് മഴ പെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ മഴ പെയ്തുകൊണ്ടിരുന്ന കാരണമാണ്, അല്ലെങ്കിൽ സാധാരണ ഞങ്ങൾ പുറത്ത് പോയിട്ട് ഇരിക്കാറുണ്ട്. എഴുന്നേറ്റ് വന്നു കഴിഞ്ഞാൽ കുറച്ച് നേരം പുറത്താണ് ഇരിക്കുക. പഠിക്കാനിരിക്കാനായാലും ബുക്ക് വായിക്കാനൊക്കെ രസം പുറത്തിരിക്കുമ്പോഴാണ് ശരിക്കും പറഞ്ഞാൽ, അല്ലെങ്കിൽ സിറ്റ് ഔട്ടിൽ ഇരിക്കുമ്പോഴൊക്കെയാണ്. അപ്പോൾ അന്നത്തെ ദിവസം മഴയായതുകൊണ്ട് പിന്നെ പുറത്തോട്ട് വലിയ കാര്യമായിട്ടൊന്നും ഇറങ്ങിയിട്ടായില്ല. അപ്പോൾ അവർ കുറച്ച് നേരം ഒന്ന് മുറ്റത്തുനിന്ന് നടക്കും. ചിലപ്പോൾ പൂച്ചക്കുട്ടി വന്നിട്ടുണ്ടെങ്കിൽ പൂച്ചക്കുട്ടീനെ കളിപ്പിച്ചിട്ടൊക്കെ കുറച്ച് നേരമൊക്കെ ഒന്ന് ഇരിക്കും. അപ്പോൾ അവൻ എന്നും വന്നാലും ഇങ്ങനെ നോക്കും, ആ ഈ ചേച്ചിമാർ ഇവിടെ ഉണ്ടോ എന്ന്. അപ്പോൾ നോക്കുമ്പോൾ അവരുണ്ടെങ്കിൽ അവനുണ്ടെങ്കിൽ അവനെ കളിപ്പിക്കും. ഇപ്പോൾ അവനൊന്നും അവിടെ വന്നിട്ടുണ്ടായിരുന്നില്ല. അപ്പോൾ ഇവർ കുറച്ച് നേരം മുറ്റത്തൊക്കെ നടന്ന ശേഷം അധികം സമയമില്ല, കാലത്ത് ശരിക്കും പറഞ്ഞാൽ വളരെ കുറച്ച് സമയമുള്ളൂ. നമ്മൾ നേരം വൈകിട്ടാണ് എഴുന്നേക്കുന്നുണ്ടെങ്കിൽ രാവിലെ ഭയങ്കര തിക്കും തിരക്കും ബഹളമായിരിക്കും, വീട്ടിൽ ഓളിയും ബഹളം തല്ലൂട്ടം അല്ലേ. അപ്പോൾ നമ്മൾ രാവിലെ കുറച്ച് നേരത്തെ എഴുന്നേറ്റാലും നമ്മുടെ കാര്യങ്ങളൊക്കെ പെട്ടെന്ന് നടക്കും. അപ്പോൾ അങ്ങനെ അവർ രണ്ടുപേരും കുളിച്ച് ഫ്രഷ് ആവാനായിട്ട് പോയി. അവരെ യൂണിഫോമും കാര്യങ്ങളൊക്കെ അയൺ ചെയ്ത് വെച്ചിട്ടുണ്ട്. നമ്മൾ അന്ന് ഉപയോഗിക്കുന്ന ആക്സസറീസ്, റിബൺ, എല്ലാ കാര്യങ്ങളും അവിടെ സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. അപ്പോൾ റോസുമാണെന്നുണ്ടെങ്കിൽ ഇന്നത്തെ ദിവസം അവൾക്ക് സ്പെഷ്യൽ ഒരു യൂണിഫോമാണ്. അപ്പോൾ എത്ര പേർക്ക് മനസ്സിലായി, കുറേ പേര് ഉണ്ടാവും. ബുൾബുൾ എന്ന് പറഞ്ഞിട്ട് നിങ്ങൾക്ക് അറിയാമെന്ന് വിചാരിക്കുന്നു. 2-ാം ക്ലാസ് മുതൽ 4-ാം ക്ലാസ് വരെ കുട്ടികൾക്കാണ് ബുൾബുൾ എന്ന് പറഞ്ഞിട്ടുള്ളത്. പിന്നെ വരുന്നത് നമ്മൾ ഗൈഡിങ് സ്കൗട്ട് എന്നൊക്കെ പറയില്ലേ, അതുപോലെ റെഡ് ക്രോസ്, അങ്ങനെയൊക്കെ സ്കൂളിൽ ഓരോരോ സംഘടനകൾ അല്ലേ, അതുപോലെ തന്നെയുള്ളതാണ് ബുൾബുൾ എന്ന് പറയുന്നത്. അപ്പോൾ 2-ാം ക്ലാസ് മുതൽ 4-ാം ക്ലാസ് വരെയുള്ള LP സെക്ഷൻ കുട്ടികൾക്കുള്ളതാണ്. അപ്പോൾ അവരുടെ യൂണിഫോമാണ് ഈ കാണുന്നത്. പിന്നെ ഇന്നാണെങ്കിൽ അവർക്കൊരു സെറിമണിയുണ്ട്. അപ്പോൾ സെറിമണിയിൽ അവർക്കൊരു സ്കാർഫും അതുപോലെ തന്നെ ബാഗും ഒക്കെ കൊടുക്കുന്നുണ്ട്. പിന്നെ ഷൂവും സോക്സൊക്കെ ഇടണം കേട്ടോ. അപ്പോൾ അങ്ങനെ എന്താ പറയുക, നമുക്ക് പോലീസൊക്കെ ആയ പോലത്തെ ഒരു ഫീൽ. അതായത് പോലീസ് എന്ന് പറയാൻ പറ്റില്ല, അതിൻ്റെ വളരെ കുഞ്ഞൊരു വേർഷൻ. ഇതിൽ നിന്ന് നമുക്ക് സ്റ്റാർട്ട് ചെയ്തിട്ട് അങ്ങനെ ഒരു പ്രൊഫഷനിലേക്ക് പോകണമെങ്കിൽ ഒക്കെ തീർച്ചയായിട്ടും കുട്ടികൾക്ക് കുറേ ആക്ടിവിറ്റീസ് ഇങ്ങനത്തെ ചെയ്യാനും ഒക്കെ ഒരു ഇത് കൊടുക്കുന്ന ഇതുപോലത്തെയുള്ള ഇതിൽ ചേരുന്നതൊക്കെ നല്ലതാണ്. കുട്ടികൾ കുറച്ചുകൂടി ഡിസിപ്ലിൻ ആയിട്ട് കാര്യങ്ങൾ ചെയ്യാനൊക്കെ കേട്ടോ. അപ്പോൾ അവൾക്കും ഭയങ്കര ഒരു സന്തോഷമായി. ആദ്യമായിട്ടാണ് ഞാനും അതെ, ഞാനീ ബുൾബുൾ സംഘടന ഞാൻ പഠിക്കുന്ന സമയത്ത് ഞാൻ അങ്ങനെ കണ്ടിട്ടില്ല. എൻ്റെ സ്കൂളിൽ ഞാൻ സ്കൗട്ടും അതുപോലെ ഗൈഡിങ് അതൊക്കെ ഞാൻ കണ്ടിട്ടുണ്ട്, റെഡ് ക്രോസൊക്കെ കണ്ടിട്ടുണ്ട്. പക്ഷേ ബുൾബുൾ എന്ന് പറഞ്ഞാൽ ഈ കൊച്ചു കുട്ടികളുടെ ഞാൻ ആദ്യമായിട്ടാണ് കാണുന്നത്. അപ്പോൾ അതുകൊണ്ട് തന്നെ അതിന് യൂണിഫോമോ അതൊക്കെ ഇട്ടിട്ട് അവൾ വന്നപ്പോൾ നമുക്കൊരു പ്രത്യേക സന്തോഷമാണല്ലോ. അത് ആദ്യമായിട്ട് ഇങ്ങനെ ഒരു ഇത് കാണുമ്പോൾ പിന്നെ അതിൻ്റെ ക്ലാസ്സിൽ കണ്ട കാര്യങ്ങളൊക്കെ അവൾ പറയുകയാണ്. പിന്നെ പപ്പയ്ക്കാണെങ്കിലും അറിയാം, ചേട്ടൻ മുമ്പ് സ്കൗട്ടിലൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ അതുകൊണ്ട് NCC എന്നൊക്കെ പറയില്ലേ, അത് ഉണ്ടായിരുന്ന കാരണം ചേട്ടനെ അറിയാം.
അപ്പോൾ അവളതേ ഡ്രസ്സൊക്കെ ചെയ്ത് റെഡി ആയിട്ട് ഇരിക്കുകയാണ്. സാധാരണ ക്ലാസ്സിൽ പോണേലും ഇന്ന് രാവിലെ ഞാൻ അവളെ എഴുന്നേപ്പിച്ചപ്പോൾ അവൾ ഇത് പറഞ്ഞിട്ടാണ് ഞാൻ എഴുന്നേപ്പിച്ചത്, ആ ഇന്ന് ബുൾബുളിൻ്റെ പ്രോഗ്രാമല്ലേ, സെറിമണി അല്ലേ, വേഗം എഴുന്നേക്കാൻ പറഞ്ഞപ്പോൾ അവൾ പെട്ടെന്ന് എണീറ്റു. അപ്പോൾ ഇസയാണെങ്കിലും ഇവിടെ ക്ലാസ്സിലേക്ക് പോകാൻ റെഡി ആക്കിക്കൊണ്ടിരിക്കുകയാണ്. സാധാരണ റോസും അവളും തന്നെ എന്താ വെച്ചാൽ അവരുടെ കാര്യങ്ങളൊക്കെ ചെയ്തോളും. പിന്നെ റോസിന് ഇന്ന് സ്പെഷ്യൽ ആ ഒരു യൂണിഫോം ആയതുകൊണ്ട് അവൾ ആദ്യമായിട്ടത് അങ്ങനത്തെ യൂണിഫോം അല്ലല്ലോ, അതുകൊണ്ട് ഞാനൊന്ന് കുറച്ച് ഹെൽപ്പ് ചെയ്യേണ്ട ഒരു ആവശ്യം ഉണ്ട്. ഇസയും പിന്നെ കുറേ ഇത്രയും വലുതായില്ല, ഒക്കെ തന്നെയൊക്കെ ഒരുവിധം അവളുടെ കാര്യങ്ങളൊക്കെ ചെയ്യും. ഞാൻ സാധാരണ ഈ സമയം എനിക്ക് അടുക്കളയിൽ ജോലികളൊക്കെ ഉണ്ടാവും. പണ്ടായിരുന്ന സമയത്ത് ഞാൻ എപ്പോഴും ഓർക്കും ഇവരെ മുടി കെട്ടാനും ഇവരെ ഒരുക്കാനൊക്കെ ഞാൻ വന്ന് നിന്ന് എൻ്റെ കുറേ സമയം പോയി. പിന്നെ ആകെ ഒരു ബഹളമാണ്, ഇവർ ചെറുതായിരുന്നപ്പോൾ കേട്ടോ. ഇവർ വലുതായി തുടങ്ങുന്നതോറും അവർക്ക് സ്വയം ചെയ്യാനൊക്കെ എല്ലാം പഠിച്ചു കഴിഞ്ഞുമ്പോൾ നമ്മൾ അങ്ങനെ ഹെൽപ്പ് ചെയ്യേണ്ട ഒരു ആവശ്യം വരണില്ല. അപ്പോൾ ശരിക്കും പറഞ്ഞാൽ അവരുടെ ആ കുഞ്ഞിലത്തെ മൊമെൻസൊക്കെ ഞാൻ മിസ് ചെയ്യാറുണ്ട് കേട്ടോ ചില സമയത്ത്. അപ്പോൾ അങ്ങനെ അവരത് കഴിഞ്ഞ് ഭക്ഷണമൊക്കെ കഴിച്ച് കഴിഞ്ഞു. പിന്നെ അത് കഴിഞ്ഞ് ഇന്ന് കുറച്ച് നേരം പോയി. കാരണം എന്ന് വെച്ചാൽ ഞാൻ അടുക്കളയിൽ കുറച്ച് ബിസി ആയിരുന്നു. അപ്പോൾ റോസുവിനാണെങ്കിൽ കുറേ കാര്യങ്ങളൊക്കെ സ്വന്തമായിട്ട് ചെയ്യാൻ പറ്റില്ല, ഞാൻ ഹെൽപ്പ് ചെയ്യണമായിരുന്നു ഇന്ന്. അപ്പോൾ ഈ ഒരു ബുൾബുൾ എന്ന് പറഞ്ഞിട്ടുള്ള യൂണിഫോമിൻ്റെ കൂടെയുള്ള നമ്മൾ ഹെയർ സ്റ്റൈൽ ചെയ്യേണ്ടത് മുടി ഇങ്ങനെ രണ്ട് സൈഡിലും പിന്നിട്ടിട്ടാണ് പോകേണ്ടത്. സാധാരണ അവൾ ജസ്റ്റ് രണ്ട് സൈഡിലിങ്ങനെ മുടി കെട്ടി പോകാറുള്ളൂ, അധികം ലെങ്ത് ഇല്ലല്ലോ. പക്ഷേ ഇപ്പോൾ ഈ ഒരു കോസ്റ്റ്യൂമിന് ഇങ്ങനെയാണല്ലോ ഹെയർ സ്റ്റൈൽ വേണ്ടത്. അപ്പോൾ അത് കാരണം അതൊക്കെ കെട്ടി എല്ലാം കഴിഞ്ഞപ്പോൾ ഏകദേശം നേരമായിട്ടോ. പിന്നെ നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം, എത്രയൊക്കെ നമ്മൾ പ്ലാൻ ചെയ്താലും എത്ര ടൈമിംഗ് ഒക്കെ നമ്മൾ നോക്കിയാലും എന്തോരോ റുട്ടീൻ വീഡിയോയിൽ കണ്ടാലും ഓരോരുത്തർ വീട്ടിലെ അവസ്ഥകളൊക്കെ വ്യത്യാസമായിരിക്കും. പിന്നെ ചില ദിവസങ്ങൾ വ്യത്യാസമായിരിക്കും. അപ്പോൾ ചില ദിവസം നമ്മൾ എന്തെങ്കിലുമൊക്കെ മണ്ടത്തരങ്ങൾ ചെയ്ത് നമ്മൾ ലേറ്റ് ആവും, അല്ലെങ്കിൽ നമ്മൾ കാര്യങ്ങളൊക്കെ കൃത്യമായിട്ട് വന്നു എന്ന് വരില്ലേ. എന്നിരുന്നാലും ഞാൻ വിശ്വസിക്കുന്നത് കുറച്ച് നേരത്തെ എനിക്ക് കാര്യങ്ങൾ സ്റ്റാർട്ട് ചെയ്ത് കഴിഞ്ഞാൽ ക്ലാസ്സിൽ നമ്മൾ സമയത്തിന് എത്തും. അത് ഇമ്പോർട്ടൻ്റ് ആയിട്ട് നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യമാണ്. ക്ലാസ്സിൽ നമ്മൾ കൃത്യമായിട്ട് ടൈമിന് എത്തുക. അപ്പോൾ ഇവരും ആ ഒരു പോണ നേരത്തെ ചില സമയത്ത് ആകെ ഒരു തിക്കും തിരക്കും ബഹളം എന്തേന്ന് വഴക്കൊക്കെ കേൾക്കും. ചിലപ്പോൾ ഇവർ ആ നേരത്തെ എന്തെങ്കിലുമൊക്കെ മിസ് ചെയ്യുമ്പോൾ, എന്നിരുന്നാലും കൃത്യമായിട്ട് ടൈമിങ്ങിന് ക്ലാസ്സിലെത്തുക, അല്ലെങ്കിൽ നമ്മൾ സ്കൂൾ ബസ് വരുന്ന ടൈമിന് തന്നെ അവിടെ പോയി നിൽക്കുക, അത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ് കേട്ടോ. അപ്പോൾ എന്തായാലും അത് കഴിഞ്ഞ് പിന്നെ അവർ ക്ലാസ്സിലോട്ട് പോയി. അപ്പോൾ അവർ വരുന്നവരെ ഞാൻ എൻ്റെ പണികളായിട്ട് ബിസി ആയിരിക്കും. അപ്പോൾ അവർ വരാറാകുമ്പോഴേക്കും അവർക്ക് കഴിക്കാൻ എന്തെങ്കിലും സ്നാക്സും കാര്യങ്ങളൊക്കെ ഉണ്ടാക്കി വയ്ക്കും. അപ്പോൾ സ്നാക്സിന് ഞങ്ങൾ സാധാരണ രാവിലെ എന്തെങ്കിലും പലഹാരം ഉണ്ടെങ്കിൽ അതിൻ്റെ മാവുണ്ടെങ്കിൽ അതായിരിക്കും ഉണ്ടാക്കുക, അല്ലെങ്കിൽ എന്തെങ്കിലും മാവ് ഇരിക്കുന്നുണ്ടെങ്കിൽ അത് വെച്ച് എന്തെങ്കിലും അങ്ങനത്തെ എന്തെങ്കിലും ഐറ്റംസ് ഉണ്ടാക്കുക. എണ്ണയിൽ ഫ്രൈ ചെയ്തിട്ടുള്ള പലഹാരങ്ങൾ വളരെ കുറവാണ് ഞാൻ ഉണ്ടാക്കൽ, അത് വല്ല സ്പെഷ്യൽ ഡേയ്സിൽ മാത്രം അല്ലെങ്കിൽ അവധി ദിവസമൊക്കെ ഉണ്ടാക്കുകയുള്ളൂ. അല്ലാതെ ഇങ്ങനത്തെ എന്തെങ്കിലും പലഹാരങ്ങളായിരിക്കും അവർ കഴിക്കും. അപ്പോൾ അങ്ങനെ നമ്മുടെ ഇതൊക്കെ ഉണ്ടാക്കിയൊക്കെ ഞാൻ വെച്ചിട്ടുണ്ട്. അപ്പോൾ അവർ ക്ലാസ് വിട്ടിട്ട് വന്നു. വന്നപ്പോൾ തന്നെ അവർ വേഗം വന്നു കഴിഞ്ഞാൽ വിശേഷങ്ങളൊക്കെ പറയണം അല്ലേ, അതിനോടൊപ്പം തന്നെ സ്നാക്സ് കഴിക്കണം, പിന്നെ പിന്നാലെ തന്നെ അവർക്ക് ട്യൂഷനും പോകണം. അപ്പോൾ ഇവർ വീട്ടിൽ വന്നിട്ടാണ് ട്യൂഷന് പോകുന്നത്. പക്ഷേ ചില കുട്ടികൾ സ്കൂളിൽ നിന്ന് വിട്ട് പിന്നാലെ തന്നെ ട്യൂഷന് പോകും. പക്ഷേ ഇവർ വീട്ടിൽ വരുന്നതുകൊണ്ട് തന്നെ അവർ കൈയും മുഖമൊക്കെ വാഷ് ചെയ്തിട്ട് ഞാൻ എന്തെങ്കിലുമൊക്കെ സ്നാക്സ് ഉണ്ടാക്കി വെച്ചിട്ടുണ്ടെങ്കിൽ അത് കഴിച്ചിട്ടായിരിക്കും പോവുക. അപ്പോൾ നേരിട്ട് ട്യൂഷന് ചെല്ലുന്ന കുട്ടികൾ അവർക്ക് പിന്നെ കഴിക്കാനൊന്നും നേരം കിട്ടില്ല, നേരെ ട്യൂഷന് കയറുകയാണ് ചെയ്യാറുള്ളത്. അപ്പോൾ അങ്ങനെ അവർ ട്യൂഷന് പോയി കഴിഞ്ഞ് വന്നിട്ടാണ് പിന്നെ ബാക്കിയുള്ള വിശേഷങ്ങൾ പറയുന്നതും കളിക്കുന്നതും ഒക്കെ. അപ്പോൾ ട്യൂഷൻ കഴിഞ്ഞ് വന്നു കഴിഞ്ഞാൽ അവർ ഒരു മണിക്കൂർ പുറത്ത് ഒന്ന് കളിക്കാൻ ഇഷ്ടമെന്ന് വെച്ചാൽ പുറത്ത് കുറച്ച് നേരമൊക്കെ കളിക്കും. മഴയൊക്കെ ആണെന്നുണ്ടെങ്കിൽ ചിലപ്പോൾ പുറത്ത് അധികം നേരം പിന്നെ ഇരിക്കില്ലല്ലോ. പിന്നെ അകത്ത് വന്ന് അവർ ഫോണിൽ എന്തെങ്കിലും കാണേ ടി വി കാണേ എന്തെങ്കിലും അങ്ങനെയൊക്കെ അവർക്ക് ഇഷ്ടപ്പെട്ട കാര്യങ്ങളൊക്കെ ഒരു മണിക്കൂർ കളിക്കാൻ ഉപയോഗിക്കുന്ന സമയമാണ്. അപ്പോൾ റോസുവിനിപ്പോൾ ഞാനൊരു ഗെയിം ഡൗൺലോഡ് ചെയ്ത് കൊടുത്താ കേട്ടോ, ഈ ഒരു പ്ലേ സ്റ്റോറിയിൽ നിന്ന്. നല്ല ഗെയിമാണ് ഇത്, നിങ്ങളിങ്ങനെ സെർച്ച് ചെയ്തൊക്കെ കിട്ടും. ലൂക്കാസ് ആൻഡ് ഫ്രണ്ട്സ് എന്ന് പറഞ്ഞിട്ട്. അപ്പോൾ അതിൻ്റെ കുറേ നല്ല പഠിക്കാനുള്ള ഗെയിംസെല്ലാം, പഠിക്കാനുള്ളതാണ് നല്ല രസമാണ്. രണ്ടാമത്തെ കാര്യമുള്ളത് ഇതിലൊന്നിൽ പോലും പരസ്യം അങ്ങനത്തെ ഒന്നുമില്ല, പൈസയൊന്നും കൊടുക്കേണ്ട, ഫ്രീ ആണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ എനിക്ക് നല്ലതായിട്ട് ഇഷ്ടപ്പെട്ടു. നല്ല ക്യൂട്ടാണ് കാണാൻ, നല്ല ക്ലാരിറ്റിയും നല്ല സൗണ്ടൊക്കെ ഉണ്ട്. അപ്പോൾ നല്ല ഭംഗിയുണ്ട് ഫോണിൽ അത് കാണാൻ തന്നെ ഗെയിം കേട്ടോ. അപ്പോൾ അവൾക്ക് മൾട്ടിപ്ലിക്കേഷൻ ടേബിളാണ് പഠിക്കാൻ ഇപ്പോൾ തുടങ്ങിയിട്ടുള്ളൂ. അപ്പോൾ അതാണെങ്കിൽ അവളിങ്ങനെ പഠിച്ചുകൊണ്ടിരിക്കുക. അപ്പോൾ ചില നേരത്തൊക്കെ തെറ്റുകൾ പറ്റുന്നുണ്ട്. അപ്പോൾ ഞാൻ വിചാരിച്ചു ഇങ്ങനത്തെ ഒരു ഗെയിം ആകുമ്പോൾ അവൾക്ക് കുറച്ചും കൂടി രസമായിട്ട് കളിക്കണ പോലെ പഠിക്കുകയും ചെയ്യാമല്ലോ. അപ്പോൾ അങ്ങനെ ഡൗൺലോഡ് ചെയ്ത് കൊടുത്തപ്പോൾ അവൾക്ക് നല്ല ഇഷ്ടമായിട്ട്. അപ്പോൾ ഇത് ഞാനായിട്ട് ഉപയോഗിച്ച് കാണിക്കണേ, റോസുമാണ് ഇത് പ്ലേ ചെയ്യാറുള്ളത്. അപ്പോൾ ഞാൻ ജസ്റ്റ് നിങ്ങളെ കാണിക്കാൻ വേണ്ടിയിട്ട് ഒന്ന് കളിച്ച് കാണിക്കുന്നതാണ് ഈ ഗെയിം. പിന്നെ ഇവരുടെ തന്നെ കളറിംഗ് ഗെയിം ഉണ്ട്, പിന്നെ ഇംഗ്ലീഷ് പഠിക്കാനായിട്ട് സ്പെല്ലിങ്സിൻ്റെ ഗെയിം ഉണ്ട്. പിന്നെ ഇതിൽ തന്നെ നമുക്ക് ലാംഗ്വേജൊക്കെ മാറ്റാം, മലയാളമൊക്കെ ആക്കാൻ പറ്റും. അപ്പോൾ അതും എനിക്ക് നല്ല രസമായിട്ട് തോന്നി. അതും ഫ്രീ ആയിട്ടുള്ളൊരു ആപ്പ്,
അപ്പോൾ അതുകൊണ്ട് അതാണ് എനിക്ക് നല്ല ഇതായിട്ട് തോന്നിയത്. പിന്നെ കുറേ ഇങ്ങനത്തേക്ക് ഉണ്ട് കേട്ടോ ഗെയിംസൊക്കെ. ഞാൻ എനിക്കിഷ്ടപ്പെട്ട ഒരെണ്ണം പറഞ്ഞു എന്നുള്ളൂ. നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട ഗെയിം ഏതാണെന്ന് വെച്ചാൽ പറഞ്ഞോട്ടോ, അത് നമുക്ക് നോക്കാം. ഇത് കൊച്ചു കുട്ടികൾക്കുള്ള ഗെയിമാട്ടോ, എൽ പി ലെവൽ കുട്ടികൾക്കുള്ള ഗെയിമുകളാണ്. വലിയ കുട്ടികളുടെ ഗെയിമുകളൊക്കെ വേറെ ഈസിയൊക്കെ വേറെ മോഡലൊരു ഗെയിമൊക്കെ അവൾക്ക് ഇഷ്ടപ്പെട്ടതുണ്ട്. അപ്പോൾ അതൊക്കെ അവൾ പ്ലേ ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട്. അപ്പോൾ നല്ല രസമുള്ള ക്യൂട്ട് ഗെയിമല്ലേ, എനിക്ക് നല്ല ഇഷ്ടമാട്ടോ ഇങ്ങനത്തെ ക്യൂട്ടായിട്ടുള്ള ഗെയിംസൊക്കെ. അപ്പോൾ അത് കഴിഞ്ഞാൽ പിന്നെ അവർ കുളിച്ച് ഫ്രഷായി, പിന്നെ പഠിക്കാനിരിക്കുന്ന സമയമാണ്. അപ്പോൾ സമയം ഒരു 7:10 ആകുമ്പോഴാണ് അവർ പഠിക്കാനൊക്കെ ആയിട്ട് ഇരിക്കുന്നത്. അപ്പോൾ ട്യൂഷൻ ഓൾറെഡി ഒരു സബ്ജക്റ്റാണ് പഠിക്കുന്നുള്ളൂ, ബാക്കിയുള്ള ഹോംവർക്കും സ്കൂളിലേക്ക് വല്ല ടെസ്റ്റ് പേപ്പറൊക്കെ ഉണ്ടെങ്കിൽ കുറേ പഠിക്കാൻ. വിസയൊക്കെ ആണെങ്കിൽ ഇപ്പോൾ കുറേ പഠിക്കാൻ അധികമായിട്ട് വരുന്നുണ്ട്. അപ്പോൾ അവളെന്നെ പറഞ്ഞു, അമ്മ ഇരിക്കുന്ന സമയമൊന്നും എന്തോ പഠിച്ചിട്ട് കഴിയാത്ത പോലെ ഒരു ഫീല്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഞാൻ പറഞ്ഞു, വലിയ ക്ലാസ് ആവും തോറും നമുക്ക് കുറേ പഠിക്കാൻ കൂടി കൂടി വരും. അപ്പോൾ 7th ഇനി വരും തോറും കൂടി കൂടി വരും. ഈ ടേമിലാണെങ്കിൽ അത്യാവശ്യം നന്നായിട്ട് പഠിക്കാനുണ്ട്. അപ്പോൾ പഠിക്കാനുള്ളതിന് കുറേ ടിപ്സൊക്കെ പലരും ചോദിക്കാറുണ്ട്. എനിക്ക് കുറേ ടിപ്പൊന്നും പറഞ്ഞുതരാറിയില്ല, എന്നിരുന്നാലും ഞാൻ കുറേ ടിപ്സ് മുൻപ് പറഞ്ഞിട്ടുണ്ട്. അതിൽ മെയിനായിട്ടുള്ള 3-4 ഞാൻ പറഞ്ഞുതരാം. ഒന്ന്, അന്നാന്ന് എടുക്കുന്നത് അന്നാന്ന് പഠിക്കുക. ഇതെല്ലാവരും പണ്ട് മുതലേക്കേ പറയുന്ന കാര്യമാണ്, പക്ഷെ അത് നിർബന്ധമായിട്ടും അന്നാന്ന് എടുക്കുന്നത് പഠിച്ചു പോവുക. അപ്പം നമ്മുടെ പഠനം ഭയങ്കര ഈസി ആയിരിക്കും, നമ്മൾ വിചാരിക്കുന്നതിലും എളുപ്പമാണ്. ഞാൻ എപ്പോഴും പറയാറുണ്ട്, ചെറിയ ചെറിയ ശീലങ്ങൾ വലിയ ഒരു മാറ്റം ഉണ്ടാക്കാനായിട്ട് ഹെൽപ്പ് ചെയ്യും. അത് പഠിക്കുന്ന ദിവസം നമുക്ക് തോന്നും ഇത് കുറച്ചല്ലോ നാളെ പഠിക്കാമെന്ന്, പക്ഷെ അത് കൂടുതലാവുന്ന തോറില്ലേ ഭയങ്കര ബുദ്ധിമുട്ടായിരിക്കും. അപ്പോൾ അതുകൊണ്ട് നമ്മൾ എന്താ ചെയ്യേണ്ടത്, അന്നാന്ന് എടുക്കുന്നത് നിർബന്ധമായിട്ടും പഠിച്ചു പോവുക. അവധി ദിവസം കിട്ടുമ്പോൾ നമുക്ക് എന്തെങ്കിലും പോർഷൻസൊക്കെ കിട്ടാണ്ട് വന്നിട്ടുണ്ട്, ബുദ്ധിമുട്ടുണ്ടെങ്കിൽ അന്ന് ഇത്തിരി കൂടി ഒരു ശ്രദ്ധ കൊടുത്തിട്ട് പഠിക്കുക. ട്യൂഷൻ ക്ലാസ്സിൽ പോകുന്നുണ്ടെങ്കിൽ അവിടെ പഠിപ്പിക്കുക, ശ്രദ്ധിച്ച് പഠിച്ചിട്ട് വരിക. ഡൗട്ട്സ് ഉണ്ടെങ്കിൽ അവിടെ നിന്ന് ക്ലിയർ ചെയ്തിട്ട് വരിക. അതോടൊപ്പം തന്നെ ഇനി നിങ്ങൾക്ക് അങ്ങനെ ഡൗട്ട് ക്ലിയർ ചെയ്യാൻ ആർക്കും അറിയുന്നില്ല എന്നുണ്ടെങ്കിൽ ഇപ്പം യൂട്യൂബിലൊക്കെ നോക്കി ഇഷ്ടം പോലെ വീഡിയോസ് നമുക്ക് പഠിക്കാനുള്ള ക്വസ്റ്റ്യൻസൊക്കെ ക്ലിയർ ചെയ്തിട്ട് പറഞ്ഞു തരുന്നുണ്ട്. അത്രയും നല്ലൊരു ഫെസിലിറ്റി ഉണ്ടാകുമ്പോൾ നമുക്ക് അതിൽ ഉപയോഗിച്ചിട്ടുള്ള ഓൺലൈൻ ട്യൂഷനൊക്കെ ഉപയോഗിച്ച് പഠിക്കാം അല്ലേ. അപ്പോൾ അങ്ങനെ മാക്സിമം നമുക്ക് പറ്റുന്ന രീതിയിൽ നന്നായിട്ട് പഠിക്കാം. അപ്പോൾ റോസുവാണെന്നുണ്ടെങ്കിൽ അവൾക്ക് അന്ന് കണക്കാണ് ഞാൻ പഠിപ്പിച്ചിട്ടുണ്ടായിരുന്നത്. അപ്പോൾ കണക്ക് മൾട്ടിപ്ലിക്കേഷനും സമയം നോക്കേണ്ടതാണ്, അവൾക്ക് ഇതിൽ ബുദ്ധിമുട്ടാണ് സെക്കൻഡ് ടേമിൽ വരുമ്പോൾ നമുക്ക് പഠിക്കാനുള്ളത്. അപ്പോൾ അതൊക്കെ അവൾ പഠിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. അത് കഴിഞ്ഞപ്പോൾ അവൾ പിന്നെ ബുക്ക് വായിക്കാനൊക്കെ ആയിട്ട് ഇരുന്നു. അപ്പോൾ അവരന്ന് എൻ്റെ റൂമിലിരുന്നിട്ട് പഠിക്കാനിരിക്കുന്നത്. കാരണം എന്ന് വെച്ചാൽ ഞങ്ങളുടെ വീട്ടിൽ 10 ഞങ്ങൾക്ക് കൊന്ത വരും. അപ്പോൾ ഓരോ വീട്ടിലും ഞങ്ങളുടെ വീടിൻ്റെ അടുത്തുള്ള എല്ലാവരും വന്നിട്ടൊരു പ്രയറൊക്കെ ഉണ്ടായിരിക്കും. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞങ്ങൾ ഇവിടെ രൂപമൊക്കെ വെച്ചിട്ട് കുറച്ച് ഡെക്കറേഷനൊക്കെ ചെയ്യുന്നുണ്ട് ഇങ്ങനെ. അപ്പോൾ അതൊക്കെ ചെയ്യേണ്ട കാരണം റോസുവിൻ്റെ സ്റ്റഡി ടേബിളാണ് അതിന് വേണ്ടിയിട്ട് എടുത്തത്. അപ്പോൾ അതുകൊണ്ട് തന്നെ പിന്നെ അവൾക്ക് അവിടെ പഠിക്കാനൊന്നും ഇരിക്കാൻ പറ്റിയില്ല. അപ്പോൾ അവരെൻ്റെ റൂമിൽ ഇരുന്നിട്ട് പഠിക്കണം. അപ്പോൾ അതേ ഞങ്ങൾ പകുതിയൊക്കെ ഡെക്കറേഷൻ ചെയ്ത് വെച്ചിട്ടുണ്ട്, ബാക്കി ഇനി ചെയ്യണം. അപ്പോൾ അങ്ങനെ റോസുവിൻ്റെ പഠിച്ചു കഴിഞ്ഞു. അപ്പോൾ അവളെന്തോ കഥ ബുക്ക് വായിച്ചുകൊണ്ടിരിക്കുകയാണ് ഇസ. ഇനിയും അവൾക്ക് എന്തോ ഹോംവർക്കൊക്കെ എന്തോ നോക്കിയിട്ടൊക്കെ ചെയ്യാൻ പറഞ്ഞിട്ടുണ്ട്, ഫോണിൽ എന്തോ ചെക്ക് ചെയ്തിട്ടൊക്കെ ചെയ്യാൻ പറഞ്ഞിട്ടുണ്ട്, അതൊക്കെ എന്തോ ചെയ്തുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ ചില സമയത്ത് ഇസ എന്നോട് വന്നിട്ട് ക്വസ്റ്റ്യൻ ചോദിക്കാനൊക്കെ പറയും. അപ്പോൾ ഞാൻ ചോദിക്കുമ്പോൾ അവൾ ആൻസർ പറയും. അങ്ങനെയൊക്കെ പഠിക്കാറുണ്ട്. ചില സമയത്ത് ഞാൻ ബിസി ആണെങ്കിൽ റോസുവായിരിക്കും ക്വസ്റ്റ്യൻ ചോദിക്കുക. അപ്പോൾ ആൻസർ അവൾ പറയും, അത് കറക്റ്റാണോ എന്ന് നോക്കാനൊക്കെ പറയും. അപ്പോൾ റോസുവിന് അത്രയ്ക്കും കുറയൊന്നും മനസ്സിലാവില്ല, എന്നാലും അറിയുന്ന പോലെയൊക്കെ അവൾ നോക്കിക്കൊടുക്കും. ചില സമയത്തൊക്കെ അവരിങ്ങനെ പഠിക്കാൻ ഒന്നിച്ചിരിക്കാറില്ല അധികം. കാരണം എന്ന് വെച്ചാൽ ഒന്നിച്ചിരുന്നാൽ ചിലപ്പോൾ അവർ എന്തെങ്കിലുമൊക്കെ വർത്തമാനം പറഞ്ഞ് തല്ലൂട്ടൊക്കെ ആവും. അപ്പോൾ അത് കാരണം ഞാൻ പലപ്പോഴും അവരെ വേറെ വേറെ റൂമിലൊക്കെ ആയിരിക്കും ഇരുത്തുക. ഒരുമിച്ച് പഠിക്കാതിരുന്നാൽ അതാണ് ഒരു പ്രോബ്ലം. അപ്പോൾ അങ്ങനെ അവർ ഒരു 8:20 പഠിക്കാനായിട്ട് ഇരിക്കുക. അത് കഴിഞ്ഞാൽ പിന്നെ അവർ ബാഗ് പാക്ക് ചെയ്യണം, അങ്ങനത്തെ കാര്യങ്ങളൊക്കെ ചെയ്യാനുണ്ടല്ലോ. അപ്പോൾ അതൊക്കെ ചെയ്യാനായിട്ട് പിന്നെ പോവും. അടുത്തൊരു ടിപ്പെന്ന് പറയുന്നത് ടൈം മാനേജ്മെൻറ്റിന് ഏറ്റവും വലിയൊരു കാര്യം നമ്മുടെ ബാഗ് തലേദിവസം തന്നെ പാക്ക് ചെയ്ത് വെക്കുക എന്നുള്ളതാണ്. ബാഗ് പാക്ക് ചെയ്ത് വെക്കുക, നമ്മുടെ യൂണിഫോം സെറ്റ് ചെയ്ത് വെക്കുക, നമ്മൾ സ്കൂളിലേക്ക് ഉപയോഗിക്കുന്ന ആക്സസറീസൊക്കെ സെറ്റ് ചെയ്ത് വെക്കുകയാണെങ്കിൽ രാവിലെ എഴുന്നേൽക്കുമ്പോൾ ഇതൊന്നും അന്വേഷിച്ച് നടക്കേണ്ട കാര്യമില്ല. ബാഗ് ഒതുക്കേണ്ട ഒരു ആവശ്യം വരില്ല അല്ലേ. അപ്പോൾ അങ്ങനെയൊക്കെ വരുമ്പോൾ നമുക്ക് രാവിലെ കുറച്ച് സമയം എക്സ്ട്രാ കിട്ടും. അപ്പോൾ നമുക്ക് പതുക്കെ പതുക്കെ കാര്യങ്ങളൊക്കെ ചെയ്താൽ മതി. അതാണ് ഞാൻ വീഡിയോയുടെ തുടക്കത്തിൽ പറഞ്ഞത്, നമ്മൾ സ്വന്തമായിട്ട് കുറച്ച് കാര്യങ്ങൾ ആലോചിച്ച് അതൊക്കെ ചെയ്ത് വെക്കുകയാണെങ്കിൽ നെക്സ്റ്റ് ഡേ നമുക്ക് വളരെ സ്ട്രെസ്സ് കുറഞ്ഞ് റിലാക്സ് ആയിട്ട് ക്ലാസ്സിലേക്ക് പോകാൻ പറ്റും. അപ്പോൾ ഈ ഒരു കാര്യം പലപ്പോഴും നമുക്ക് അറിയുന്ന കാര്യമാണ്. ഇതിൽ പറയുന്ന എല്ലാ കാര്യവും നിങ്ങൾക്ക് നന്നായിട്ട് അറിയുന്നതാണ്. എന്നിരുന്നാലും ചിലപ്പോൾ ഇവരൊക്കെ ചെയ്യുന്ന കാണുമ്പോൾ നിങ്ങൾക്ക് ഇത്തിരി കൂടി ഒരു മോട്ടിവേഷൻ ആ കാര്യങ്ങൾ ചെയ്യാനായിട്ട് കിട്ടുന്നതായിട്ട് എനിക്ക് തോന്നാറുണ്ട്. നിങ്ങൾ പലപ്പോഴും കമൻറ്റ് ബോക്സിൽ പറയാറുണ്ട്. ഏറ്റവും അധികം നിങ്ങൾ റിക്വസ്റ്റ് ചെയ്യാറ് സ്കൂൾ ഡേ ഇൻ മൈ ലൈഫാണ്. കാരണം സ്കൂളുള്ള ദിവസമാണ്, ക്ലാസ്സുള്ള ദിവസമാണ് നമുക്ക് ഏറ്റവും മടി ഫീൽ ചെയ്യുക. അവധി ദിവസം നമുക്ക് വളരെ റിലാക്സ്ഡ് ആണ്, പക്ഷേ ക്ലാസ്സുള്ള ദിവസം നമുക്ക് പൊതുവെ കുറച്ച് മടി വരുന്ന കൂട്ടത്തിലാണ്. അതുകൊണ്ടായിരിക്കും നിങ്ങൾ ഇങ്ങനത്തെ വീഡിയോ ചോദിക്കുന്നത് ഞാൻ വിചാരിക്കുന്നു. അതോടൊപ്പം തന്നെ സ്റ്റഡി ടിപ്സൊക്കെ നിങ്ങൾ കുറേ ചോദിക്കാറുണ്ട്. അപ്പോൾ നമ്മുടെ ബാഗും കാര്യങ്ങളെല്ലാം തന്നെ നമ്മൾ നേരത്തെ കൂട്ടിയൊക്കെ പാക്ക് ചെയ്തെല്ലാം സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്.
അങ്ങനെ ഒരു 10 മിനിറ്റ് എടുത്തിട്ട് ബാക്ക് പാക്കിങ്ങും കാര്യങ്ങളൊക്കെ നമ്മൾ അവസാനിപ്പിച്ചു. അത് കഴിഞ്ഞ് പിന്നെ പ്രയറിൻ്റെ സമയമാണ്. പ്രയർ കഴിഞ്ഞാൽ പിന്നെ 9 മണിയാകുമ്പോൾ ഞങ്ങൾ ഡിന്നർ കഴിക്കും. അപ്പോൾ ഡിന്നറിന് നമ്മളിന്ന് ചോറും മോരു കൂട്ടാനും ബീറ്റ്റൂട്ട് ഉപ്പേരിയായിരുന്നു. അപ്പോൾ ചോറ് കഴിക്കുന്നതിനൊപ്പം തന്നെ എന്തെങ്കിലും സിനിമ ടി വിയിൽ വെക്കും. അപ്പോൾ അതും കൂടി കണ്ടിട്ടാണ് ഭക്ഷണം കഴിക്കുന്നത്. കാരണം ഞങ്ങളെല്ലാവരും ഒന്നിച്ച് ടി വി കാണുന്നില്ല പറഞ്ഞാൽ കുറവാണ്. അപ്പോൾ ഈ ഒരു സമയത്താണ് ടി വി കാണലും അങ്ങനത്തെ ഒക്കെ എന്തെങ്കിലും. അപ്പോൾ എന്തെങ്കിലും സിനിമ ഉണ്ടെങ്കിൽ അതായിരിക്കും സാധാരണ കാണുക. സിനിമ മുഴുവനായിട്ട് കാണാനിരിക്കില്ല. ചില സിനിമകളൊക്കെ നമ്മൾ വെച്ച് കഴിയുമ്പോൾ ഭയങ്കര ഇൻട്രസ്റ്റിംഗ് ആയിരിക്കും, ഫുൾ കണ്ടു തീർക്കാൻ വിചാരിക്കും. പക്ഷേ ഫുൾ കാണാതിരിക്കുമ്പോൾ ലേറ്റാവും ഒരുപാട്. അതുകൊണ്ട് മാക്സിമം ഒരു 45 മിനിറ്റ്സ് മാത്രമേ സിനിമ കാണാനായിട്ടിരിക്കുള്ളൂ. അത്രയും ആകുമ്പോഴേക്കും ഏതാണ്ട് നേരമാകും. അപ്പോൾ അത് കഴിഞ്ഞാൽ പിന്നെ പ്രാർത്ഥിച്ച് എന്തെങ്കിലും അവർക്ക് ഉറക്കം വരുന്നില്ലെങ്കിൽ എന്തെങ്കിലും ബുക്കൊക്കെ വായിക്കും, ഇല്ലെങ്കിൽ ഉറക്കം വരുന്നുണ്ടെങ്കിൽ പിന്നെ പെട്ടെന്ന് തന്നെ കിടന്ന് ഉറങ്ങും. അപ്പോൾ ഇങ്ങനെയാണ് ഞങ്ങളുടെ സ്കൂളുള്ള ഒരു ദിവസം വരുന്നത്. വളരെ സിമ്പിളാണ്. പ്രത്യേകിച്ച് അങ്ങനെ കുറേ കാര്യങ്ങളൊന്നും ചെയ്യാനുള്ളൊരു സമയം ഈ സ്കൂളുള്ള ദിവസം ഇല്ല. കാരണം പഠിക്കാനും ഉണ്ട്, പിന്നെ കുറച്ച് നേരമാണൊന്ന് ഫ്രീ ടൈം കിട്ടാം. അതൊക്കെ നിങ്ങളെപ്പോലെ തന്നെയാണ് ഇവരും സ്പെൻഡ് ചെയ്യുന്നത്. അപ്പോൾ നിങ്ങളുടെ സ്കൂൾ റുട്ടീൻ ഉള്ള ദിവസം, സ്കൂളുള്ള ദിവസം റുട്ടീൻ കമൻറ്റ് ബോക്സിൽ പറയുക. അത് ഞങ്ങൾക്കൊക്കെ ഹെൽപ്ഫുള്ളായിരിക്കും. തീർച്ചയായും നിങ്ങൾ സജഷൻസും പറയണം. പുതിയൊരു നല്ല വീഡിയോ ആയിട്ട് ഞാൻ വരുന്നതായിരിക്കും. അതുവരെയും എല്ലാ കൂട്ടുകാർക്കും ബൈ ബൈ ആൻഡ് ടേക്ക് കെയർ.